everyone. Today, Ammachi is going to make rich gourd masala. I hope you enjoy it. Hi friends. Ammachi kitchen like ellarku swagatham. Innu namukku oru vegetable item undakkam. Idu nammal sadharana undakkatha oru sadhanama peaching allengil rich gourd ennu parayum. Idu north lottokke avaru nannayittu upayogikkunnu. Nammal Keralathil onnum adhiyangu upayogikkaralla peaching allengil rich gourd. Idu njan ippo thoranalla vekkunne. Idu chapathikkum chorinum okke kootan vendittu oru parippokke ittu oru kariyumalla oru oru sabji pole angane undakkune. അതിന് ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം. അതിന് മുമ്പൊക്കെ നമുക്കൊരു പരിപാടി ഉണ്ട്. ഇച്ചിരി പരിപ്പ്, ഒന്നിന് പരിപ്പ് അല്ലെങ്കിൽ പൊട്ടറ്റോ ഇടാം. ഇതിപ്പോൾ ഞാൻ പരിപ്പ് എടുത്തേക്കുന്നത്, കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഞാൻ കഴുകി വെച്ചിരിക്കുക. ഇനി ഒരു വെള്ളവും മഞ്ഞളും ഉപ്പും ഇട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. കാരണം ഇത് റിച്ച് ഗാർഡ് വേഗം വേകും. അപ്പോൾ നമുക്കിത് ആദ്യം അങ്ങ് വേവിച്ചെടുക്കാം. അത് ഞാൻ വെച്ചിട്ട് വരാം. ഉപ്പും അല്പം മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ ഓൺ ചെയ്യാം. അത് നമ്മളിത് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് അരിയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്കിത് വെന്ത് കിട്ടും. ഇത് ക്ലീൻ ചെയ്യുന്നത് ഇത് നമ്മളൊരു പിച്ചാത്തി കൊണ്ടോ അതിൻ്റെ ഇതുപോലെ ഒരു പീലർ കൊണ്ടോ ഇതിൻ്റെ മുകളിലത്തെ ഇത് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയണം. ഇതിൻ്റെ ഈ ഗ്രീൻ പോകുന്ന വരെ അല്പം ഇങ്ങനെ അങ്ങ് ചെത്തിക്കളയണേ. ഇതിങ്ങനെ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനെ കഴുകി അരിയാം. എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് വരാം. ഇത് ഒത്തിരി മൂത്ത് പോയതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഇതിപ്പോൾ എളുപ്പമാണെങ്കിൽ എളുപ്പം ഇങ്ങനെ അങ്ങ് ആകും. ഇനി ഞാനിത് എല്ലാം കഴുകിയിട്ട് കഴുകിക്കൊണ്ടുവരാം. നമുക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇത് തീരെ കനക്കുറവായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്താലും മതി. പക്ഷേ ഞാനൊന്ന് ഇടയ്ക്കൂടെ ഒന്ന് ഇച്ചിരി വലുപ്പമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തീരെ ചെറുതാണെങ്കിൽ ഇടയ്ക്കൂടെ ഒന്ന് ഇങ്ങനെ റൗണ്ട് റൗണ്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ തീരെ കനക്കുറഞ്ഞതാണ്. ഇച്ചിരി മുഴുത്താണെങ്കിൽ നാലായിട്ട് കീറിയിട്ട് അരിയണം. ഇത് നല്ല പിഞ്ചാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര വെള്ളമായി. നമ്മൾ അടുപ്പിലിട്ട് ഇടുന്നുണ്ട് വെള്ളം ഇങ്ങോട്ട് ചാടും. ഇതിപ്പോൾ ഇത്രയും ഉണ്ടെങ്കിലും എടുത്ത് വരുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്കേ കാണത്തുള്ളൂ. അത് ദാലൊക്കെ ഇട്ട് കറി പോലെ ഓരത്തേക്ക് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടല്ലോ, ഏറെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ ഒരുമാതിരി സുക്ക സബ്ജി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് സബ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടി. അതിലേക്ക് നമുക്ക് ജീരകം ഇടാം. ജീരകം നമ്മുടെ നല്ല ജീരകം, നല്ല ജീരകം ഒരുവിധം നല്ലതായിട്ടിടണം. പിന്നെ രണ്ട് വത്തൽമുളക്, ഒരു ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതല്ല, ഇപ്പം ഞാൻ ചെറിയുള്ളി ഒരു സവാള, ചെറിയ സവാള ഇട്ടിട്ടു. പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ഉള്ളി ഏകദേശം മരന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, നല്ലൊന്ന് വഴന്നാൽ മതി. കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് അല്പം കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ഇങ്ങനെ ഇടാൻ അറിയത്തില്ലാത്തൊരു ഒരു സ്പൂണിനകത്ത് എടുത്ത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാല ഇടാം. പരിപ്പിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മുളക് പൊടി, കാശ്മീർ ചില്ലി പൊടി, ഒരു ശകലം മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു ടീസ്പൂണൊക്കെ മതി, കുറച്ച് മതി. അധികം നമ്മളിങ്ങനെ മസാല ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ച്. പിന്നെ അല്പം ഗരം മസാല, ഒരു ചെറിയ ടൊമാറ്റോ. നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചത് ഇത് കടല പരിപ്പാ. ഇത് വേവിക്കാൻ വെച്ചത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഒട്ടും എന്തൊന്നും പോയിട്ടില്ല. എന്നാലും ഇതിൻ്റെ കൂടെ ഇട്ട് അങ്ങ് വേവിക്കാമെങ്കിൽ ഇത് നമുക്ക് മസാലയ്ക്കകത്തേക്ക് ഇത് ആ വെള്ളം കൂടെ ചേർത്ത് അങ്ങ് ഒഴിക്കാം. തീ കൂട്ടി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് വിടാം. ഇത് എളുപ്പം വേകും. ഇതിൽ നിന്ന് ഇപ്പം വെള്ളം ഇങ്ങോട്ട് ചാടും. പാകത്തിന് ഉപ്പിടാം. പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് അനുസരിച്ച് വേണം ഇടാൻ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം അടച്ചു വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. ആ, ഇത് നല്ല പാകമായി. ഇത് ജ്യൂസി ആയിട്ടും എടുക്കും. ഞാനിങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്തതാണ്. വെള്ളമായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ചോറിക്കറിയായിട്ടൊക്കെ ഒഴിക്കാം. ഇതിപ്പം ഇപ്പം ഇത് ഡ്രൈ ആയിട്ട്, ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്.
വെള്ളമൊക്കെ പരുവത്തുണ്ട്. അതിൻ്റെ അകത്ത് കുറേ വെള്ളം ചാടി, അതുകൊണ്ട് ഈ പരിപ്പരൊക്കെ നല്ലപോലെ പിടിച്ച് നല്ലതായിട്ട് വെന്ത് നല്ല ഭംഗിയായി, നല്ല ടേസ്റ്റ് നോക്കട്ടെ. ഇന്ന് സൂപ്പർ ടേസ്റ്റ്, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പീച്ചിങ്ങയുടെ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലത്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പം ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.